മന്ത്രിയായിരുന്ന എ കെ ശശീന്ദ്രനെ ചാനൽ ഫോൺ കണിയിൽ കുടുക്കിയതാണെന്ന പി എസ് ആന്റണി കമ്മീഷൻ. ചാനൽ മേധാവിയെ പ്രോസിക്യൂട്ട് ചെയ്യുകയും ചാനലിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. വിശദാംശങ്ങൾ സി ജി അരുൺ സിംഗ് നൽകും. അരുൺ സിംഗ്, എന്താണ് റിപ്പോർട്ടിന്റെ ഉള്ളടക്കം? ജോൺ, മംഗളം ചാനലിൽ വന്നൊരു വാർത്തയായിരുന്നു ഈ കമ്മീഷന്റെയും രൂപീകരണത്തിനും ഒപ്പം തന്നെ എ കെ ശശീന്ദ്രന്റെ രാജിക്കുമെല്ലാം തന്നെ അടിസ്ഥാനമായത്. ആ വാർത്ത എന്ന് പറയുന്നത് മന്ത്രിയെ സമീപിച്ച ഒരു പരാതിയുമായി എത്തിയ ഒരു വീട്ടമ്മയെ മന്ത്രി ലൈംഗിക ചുവയോടുകൂടി സംസാരിച്ചു എന്നുള്ളതായിരുന്നു വാർത്തയുടെ അടിസ്ഥാനം. എന്നാൽ ആ വാർത്ത അടിസ്ഥാനരഹിതമാണ്, വാസ്തവവിരുദ്ധമാണ് എന്ന് കമ്മീഷന്റെ റിപ്പോർട്ടിൽ അല്ലെങ്കിൽ കമ്മീഷന്റെ അന്വേഷണത്തിൽ അടിവരയിട്ട് സ്ഥാപിക്കുന്നു. ഒപ്പം തന്നെ അതൊരു വീട്ടമ്മയായിരുന്നില്ല എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ തന്നെ ഒരു ലേഖികയായിരുന്നു വിളിച്ചത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റിപ്പോർട്ടിലെ രണ്ട് അനുമാനങ്ങളാണ് അല്ലെങ്കിൽ രണ്ട് കണ്ടെത്തലുകളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഇതിൽ 22 സാക്ഷികളുണ്ടായിരുന്നു. അതിൽ 22 സാക്ഷികൾക്കും കമ്മീഷൻ നോട്ടീസ് നൽകി നേരിട്ടെത്തി തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് അറിയിച്ചിരുന്നു. അതിൽ 17 പേര് എത്തി. മന്ത്രി അടക്കമുള്ളവർ കൃത്യമായ സമയത്തെത്തി. എന്നാൽ ചാനലിന്റെ ഭാഗത്തുനിന്ന്, മംഗളം ചാനലിന്റെ ഭാഗത്തുനിന്ന് ആരും തന്നെ ഇതിന് കൃത്യമായ മൊഴി നൽകുന്നതിനെത്തിയില്ല. പ്രത്യേകിച്ച് ഈ പരാതിക്കാരി എന്ന് പറയുന്ന ലേഖിക പലതവണ ആവശ്യപ്പെട്ടിട്ടും എത്തിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ ശബ്ദരേഖയുടെ മന്ത്രിയുമായി നടത്തി എന്ന് പറയുന്ന ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം നൽകണമെന്നും ഒപ്പം തന്നെ അത് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചാൽ മാത്രമേ ആ ഒരു സംഭാഷണത്തിന്റെ വിശ്വാസ്യതയും നിജസ്ഥിതിയും ഒക്കെ ബോധ്യപ്പെടുത്താനാകൂ എന്നും കമ്മീഷൻ രേഖാമൂലം ചാനലിനെ അറിയിച്ചിരുന്നു. എന്നാൽ അതിലും മറുപടിയൊന്നും തന്നെ കിട്ടിയിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഒന്ന്, ഈ പരാതിക്കാരി തന്നെ നേരിട്ട് മൊഴി നൽകാൻ എത്തിയില്ല; രണ്ട്, ഈ ശബ്ദരേഖയുടെ പൂർണ്ണ രൂപം നൽകിയില്ല. ഈ ഒരു സാഹചര്യത്തിൽ പരാതിക്കാരിയെയോ അല്ലെങ്കിൽ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടുള്ള മാധ്യമ സ്ഥാപനത്തെയോ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാനാവില്ല എന്നൊരു ഒരു കണ്ടെത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു അനുമാനത്തിലേക്കാണ് കമ്മീഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിയെ, മുൻമന്ത്രി എ കെ ശശീന്ദ്രനെ, കാരണം എ കെ ശശീന്ദ്രൻ കൃത്യമായ സമയത്ത് തന്നെ കമ്മീഷൻ അറിയിച്ചപ്പോൾ തന്നെ പറയാനുള്ള കാര്യങ്ങൾ കമ്മീഷനെത്തി ബോധിപ്പിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ചാനലിനെയും പരാതിക്കാരിയെയും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ശശീന്ദ്രന്റെ വാദങ്ങൾക്ക്, ശശീന്ദ്രന്റെ പരാതികൾക്കൊക്കെയാണ് മുഖവില കൊടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ മന്ത്രിയായിരുന്ന ശശീന്ദ്രനെ ഫോൺ വിളിച്ച് കുടുക്കിയതാണ് എന്നൊരു അനുമാനത്തിലേക്കാണ് കമ്മീഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ചാനലിനെതിരെയുള്ള ശക്തമായ നിയമ നടപടികൾക്കാണ് ശുപാർശ ചെയ്യുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ വാസ്തുവിരുദ്ധമായ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ചാനൽ സംപ്രേഷണ നിയമങ്ങൾ തെറ്റിച്ചു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ചാനൽ മേധാവിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്നും ചാനലിന് ഈ കമ്മീഷൻ രൂപീകരണത്തിൽ അടക്കമുണ്ടായിട്ടുള്ള നഷ്ടപരിഹാരം, സർക്കാരിനുണ്ടായ നഷ്ടപരിഹാരം ഈടാക്കണമെന്നുമാണ് ശുപാർശ ചെയ്യുന്നത്. ശരിയാണ്.